തകർന്നു വീഴാറായ ഒറ്റമുറി ഷെഡിൽ ദുരിത ജീവിതം നയിക്കുകയാണ് കൊച്ചി ഉദയം പേരൂരിലെ മത്സ്യത്തൊഴിലാളി കുടുംബം. ടാർപോളിൻ മേഞ്ഞ മേൽക്കൂരയ്ക്ക് കീഴെ ഒറ്റമുറിയിൽ കൊച്ചുകുട്ടികളും വയോധികരും അടക്കം ഏഴുപേരാണ് ജീവിക്കുന്നത്. 2018 മഹാപ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതാണ് ശിവദാസനും കുടുംബത്തിനും. ഇടിഞ്ഞുവീഴറായ മേൽക്കൂര ഒറ്റമുറി ഷെഡിന്റെ പുറത്ത് പലയിടങ്ങളിലായി അലക്ഷ്യമായി ചിതറിത്തെറിച്ചു കിടക്കുന്ന വീട്ടുപകരണങ്ങൾ. മുറിക്കുള്ളിൽ നിരത്തിയിട്ടിരിക്കുന്ന മൂന്ന് കട്ടിലുകളിൽ 7 വയസ്സുകാരി മുതൽ 75 വയസ്സുകാരി വരെ അടുങ്ങിക്കിടക്കും. രോഗബാധിതനായ വയോധികൻ തുണിമറയിട്ട ചെറുമൂലയിൽ. 2018 മഹാപ്രളയം ബാക്കി വച്ചതാണ് ഈ ദുരിതം. നഷ്ടപരിഹാരമായി 10,000 രൂപ സർക്കാരിൽ നിന്ന് കിട്ടി. ആധാരം ബാങ്കിൽ പണയമിരിക്കുന്നതിനാൽ കുടുംബം വീട് നിർമ്മാണമടക്കമുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് പുറത്തായി. 2018 വീട് പോയതാണ്. പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യാമ്പിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും വീടിൻ്റെ ഒരു ഭാഗം താഴത്തേക്ക് പോകുന്നു. പിന്നെ ബന്ധു വീടുകളിലൊക്കെ പോയാണ് നിന്നത്. പിന്നെ അവിടെ ഒന്നും ഇത്ര ഇതായില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഒരു ചെറിയ ഷെഡ് വീട് വെച്ച് ഞങ്ങൾ ചെറിയ വീട് വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ താമസിക്കുന്നു. വിളിപ്പാടകലെ കായൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ചെറുമഴ പെയ്താൽ ഷെഡിൻ്റെ അടിത്തറയിൽ നിന്ന് വരെ വെള്ളം ഉയർന്നു വരും. 70 വയസ്സിനുമേൽ പ്രായമുള്ള 3 പേരുണ്ട് വീട്ടിൽ. രാവിലെ മുതൽ അന്തിയോളം ഷെഡിന് പുറത്തെ ടർപോളിൻ ചുവട് തന്നെ ആശ്രയം. താമസിക്കാൻ ഒരു പേടിയില്ല. ഞങ്ങളുടെ ഈ ഷെഡാണെങ്കിൽ മഴ പെയ്താൽ ചോറ് ഒരു തുള്ളി പുറത്തേക്ക് പോകില്ല വെള്ളം. ഞങ്ങൾ എഴുന്നേറ്റ് കുത്തിയിരിപ്പാണ് മഴ വരുമ്പോഴത്തേക്ക്. വൃക്കരോഗിയായ ശിവദാസന്റെ ഭാര്യയ്ക്ക് ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് മാസങ്ങൾ കഴിയുന്നു. പണമില്ലാത്തതിനാൽ നീണ്ടുപോകുന്നു. വീട്ടിലുള്ള വയോധികരും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. അമ്മയ്ക്കാണെങ്കിൽ ഒന്നും വയ്യല്ലോ. പിന്നെ ചേച്ചിയാണെങ്കിൽ കക്കയുടെ പണി. ചേച്ചിയുടെ ഭർത്താവിന് സുഖമില്ലാത്തതാണ്. അത് ട്യൂബൊക്കെ ഇട്ടേക്ക് വേണം. ഓപ്പറേഷൻ ഓണം കഴിഞ്ഞ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണത്. അങ്ങനെ നിൽക്കുകയാണ്, മരുന്ന് കൊണ്ട് നിൽക്കുകയാണ്. മഴക്കനത്താൽ ദുരിതാശ്വാസ ക്യാമ്പാണ് കുടുംബത്തിൻ്റെ ആശ്രയം. ടിവിയും ഫോണും ഇല്ലാത്തതിനാൽ കുട്ടികളുടെ ഓൺലൈൻ പഠനവും നടക്കുന്നില്ല. MS അനീഷ് കുമാർ, News 18.